ഗലീലിലുയർന്ന വചനം എഫാത്ത ഗലീലിലുയർന്ന വചനം എഫാത്ത എഫാത്ത ഗലീലിലുയർന്ന വചനം ആത്മീയ ബധിരത മാറ്റും ആശ്വാസമേകും വചനം ശ്രവിക്കാം ഹൃദയമൊരുക്ക ഈ ജീവിതത്തിൽ പകർത്ത ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാല ധ്യാനത്തിലേക്ക് ഒന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം. മർക്കോസിന്റെ സുവിശേഷം 7:31 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു സംഭവമുണ്ട്. ബേഥരനും മൂകനുമായിരുന്ന ഒരുവനെ അവന്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവന്നു. അവൻ ആ രോഗിയുടെ ചെവികളിൽ തന്റെ വിരലിലിടുകയും തന്റെ തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിക്കുകയും ചെയ്തു. അതിനുശേഷം സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, യഫാത്ത, സ്വർഗം തുറന്നു പ്രിയപ്പെട്ടവരെ. ഊമൻ സംസാരിക്കാൻ തുടങ്ങി, ചെകിടൻ കേൾക്കാൻ തുടങ്ങി. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ദാനങ്ങൾ നൽകിയ ദൈവത്തെ അവർ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ നോമ്പുകാല വിചിന്തനത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അവനെ ക്രിസ്തു മാറ്റി നിർത്തി അവന്റെ അരികിലേക്ക് നിർത്തിയിട്ടാണ് സൗഖ്യപ്പെടുത്തുന്നത്. ജനക്കൂട്ടം എന്ന് പറയുന്നത് ആരവമുള്ളതാണ്, ബഹളമുള്ളതാണ്. നാം ഓരോരുത്തരും ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാം ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ സൗഖ്യത്തിലേക്കും അവന്റെ വിടുതലിലേക്കും നാം എത്തുകയുള്ളൂ എന്നാണ്. ഈ ലോകത്തിന്റെ ലൗകികതയുടെ, പാപത്തിന്റെ, പാപ സാഹചര്യങ്ങളുടെ, ആഡംബരഭ്രമത്തിന്റെ, സൗന്ദര്യത്തിന്റെ, സൗന്ദര്യഭ്രമത്തിന്റെ ബഹളങ്ങളിൽ നിന്ന്, ആരവങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ അരികിലേക്ക് ചിലതെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട്, ചിലതൊക്കെ മാറ്റിവെക്കാൻ തയ്യാറായിക്കൊണ്ട്, ചില ലൗകികതയൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാറി നിന്നെങ്കിൽ മാത്രമേ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഊമനും ബധിരനുമായിരുന്ന മനുഷ്യന് കരഗതമായതുപോലെ നമ്മുടെ ജീവിതത്തിലും കരഗതമാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ക്രിസ്തു പറയുന്നുണ്ട്, ദൈവത്തെയും മനുഷ്യനെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. അവന്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ അത് ലോകത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ലോകത്തിൽ നിന്ന് അകന്നെങ്കിൽ മാത്രമേ അവന്റെ അരികിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. The attachment to God is the detachment from the world. And the attachment to the world is the detachment from God. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, നിയമാവർത്തന പുസ്തകം 34:10 മോശ ദൈവത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ലുക്ക് അവേ ഫ്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മോശ കൊട്ടാരത്തിൽ നിന്നും കനകത്തിൽ നിന്നും കാമിനിയിൽ നിന്നും തന്റെ കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് മലമുകളിലേക്ക് പിൻവാങ്ങി. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലേക്ക് അവൻ പിൻവാങ്ങി. അതുകൊണ്ട് ദൈവ ദർശനം അവന് സാധ്യമായി, ദൈവസ്വരം അവന് കേൾക്കാനായി. ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ അടിവാരത്ത് നിന്ന് ജനക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലായപ്പോൾ അവർ തെറ്റിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് തിരിയും. എന്നാൽ ദൈവിക സാന്നിധ്യത്തിൽ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന മോശ ദൈവിക സ്വരം കേട്ട് ദൈവ സാന്നിധ്യത്തിന് സായുജ്യമടങ്ങി. ഇതാ ഇവിടെയും നാം കാണുന്നത് തന്നെയല്ലേ. മർക്കോസിന്റെ സുവിശേഷം 7:31 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ അത് അവന് സൗഖ്യത്തിനും
അവന് ചെവികളുടെ തുറവിക്കും നാവിന്റെ കെട്ടുകൾ അഴിയുന്നതിനും കാരണമായില്ലേ? നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ, ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാൻ, ക്രിസ്തു മൃദുവായി സംസാരിക്കുന്നത് കേൾക്കാൻ ആവാതെ നമുക്ക് പോകുന്ന സാഹചര്യങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ, വചനം പ്രഘോഷിക്കാൻ നമ്മുടെ നാവുകൾക്ക് സാധിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ, അവയ്ക്കൊക്കെ കാരണം എന്താണ്? നാം ഈ ജനക്കൂട്ടത്തിന്റെ ആരവത്തിന്റെ ഇടയിലായതുകൊണ്ടല്ലേ? ക്രിസ്തുവിന്റെ സൗഖ്യം ഇതാ നമ്മെ കാത്തിരിക്കുന്നു. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മാറി നിൽക്കുക, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത്, ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്ന്, ആഡംബരങ്ങളിൽ നിന്ന്, സൗന്ദര്യ ഭ്രമത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പോൾ ക്രിസ്തുവിന്റെ സൗഖ്യം അവനിലൂടെ സംചാരമാകും. അവൻ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി അവതരിക്കും. അവൻ നമ്മുടെ ആഗ്രഹം കണ്ട് പിതാവിനോട് നെടുവീർപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അങ്ങനെ മോശ കേട്ടതുപോലെ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കും. ആത്മീയ അന്ധത മാറി നമ്മുടെ കണ്ണുകൾ തെളിയും. ദൈവദർശനം നമുക്കുണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കാൻ നമ്മുടെ നാവുകൾക്ക് ശക്തിയും ഓജസ്സും തേജസ്സും ലഭിക്കും. അവന്റെ സ്വരം കേട്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ നോമ്പുകാലത്ത്. അതുകൊണ്ട് തീരുമാനമെടുക്കാം, ലൗകികതയിൽ നിന്ന് മാറി നിൽക്കുമെന്ന്, ലൗകികതയിൽ ഇനി ഉൾപ്പെടുകയില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നത് നാം കേട്ടിട്ടുള്ളതല്ലേ? Attachment to the world is the detachment from God. And attachment to God is the detachment from the world. Without detachment, there is no spirituality. Virakti illade atmiyada asathyamaanu priyappettavare. Adukondana Kristu ivide aa maatti nirthalilude aa saukhyam nalgi nammale padippikkunnathu. നമുക്കറിയാം, ക്രിസ്തു ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് അവന് സൗഖ്യം നൽകിയിരുന്നെങ്കിൽ ജനങ്ങൾ അല്പം കൂടി ദൈവത്തെ സ്തുതിച്ചേനെ. എന്നാൽ അവൻ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് തന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത്, സൗഖ്യദായകമായ പ്രവർത്തനങ്ങളിലേക്ക്, രക്ഷാകരമായ പ്രവർത്തനങ്ങളിലേക്ക്. അതുകൊണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാം, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എപ്രകാരമാണ് ഇതുപോലെയുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന് ക്രിസ്തുവിന് വേണ്ടി സമയം കൊടുക്കാനും അവൻ വഴി ലഭിക്കുന്ന സൗഖ്യം സ്വീകരിക്കാനും നാം തയ്യാറാകുന്നത്? എപ്രകാരമാണ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്? ഇനിയും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഏതാനും ദിവസങ്ങളും കൂടി തിരുസഭ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. നോമ്പുകാലത്തിന്റെ ഒരുക്ക ദിവസങ്ങളായി, അടുത്ത ഒരുക്ക ദിവസങ്ങളായി അവിടെ ലോകത്തു നിന്ന് മാറി ക്രിസ്തുവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ. അവർ ആ മനുഷ്യനെ ക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അവന് സൗഖ്യം സാധ്യമായത്. അവരുടെ വിശ്വാസമാണ് അതിന് കാരണം. ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവര് ആ ബദ്ധരൂപനുമായ മനുഷ്യനെ ക്രിസ്തുവിന്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ അവന് സൗഖ്യം സാധ്യമായി. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ അന്ധതയ്ക്കും ആത്മീയമായ ബദ്ധരതയ്ക്കും ആത്മീയമായ സംസാര ശക്തിയില്ലാത്ത അവസ്ഥയ്ക്കും പരിഹാരമായി ക്രിസ്തുവിന്റെ അരികിലേക്ക് ക്രിസ്തുവിന്റെ അരികിലേക്ക് അണഞ്ഞുകൊണ്ട് അവന്റെ സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി അനുഗ്രഹിക്കട്ടെ.